ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ. ഈശ്വരാനുഗ്രഹം മൂലം പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു. ഭാഗ്യം എന്നൊരു ഘടകം ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. എന്ത് കാര്യവും നടക്കുന്നതിന് പൂർണമായ ഫലപ്രാപ്തിയോടുകൂടി നടക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഭാഗ്യം കൊണ്ടാണ്. വിദ്യാഭ്യാസ കാലഘട്ടത്തിലായിക്കൊള്ളട്ടെ, ജീവിതത്തിൽ ഏത് സമയത്ത് എടുത്താൽ പോലും ഭാഗ്യം എന്ന വസ്തുത ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വളരെ സന്തോഷമുണ്ടാകും. അത് ഈശ്വരാധീനം കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത്. പുതുവർഷം തുടങ്ങുന്ന സമയം മുതൽ വലിയ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ വരുന്ന ഈശ്വരാനുഗ്രഹം കൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ ഉയർച്ചകൾ സാധ്യമാകുന്ന സമയമാണ് കുറച്ച് നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത്. തന്മൂലം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭം, പ്രധാനപ്പെട്ട എല്ലാവിധ മേന്മകളും അവർക്ക് ജീവിതത്തിൽ ലഭ്യമാകാൻ സാധിക്കുന്നു. കുടുംബത്തിലായിക്കൊള്ളട്ടെ, ഒരു വ്യക്തി എന്ന നിലയിലായിക്കൊള്ളട്ടെ, അവരുടെ ജീവിതം സന്തോഷകരമായിരിക്കും. തന്മൂലം അവർക്ക് മനസമാധാനമുണ്ടാകും, കുടുംബജീവിതം സ്വസ്ഥമായിരിക്കും, ഐശ്വര്യവും സമ്പത്തും വന്നുചേരും. നല്ല വാർത്തകൾ അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. കാരണം അവരുടെ ജീവിതത്തിൽ പുതുവർഷം മുതൽ തന്നെ അവർക്ക് വലിയ നേട്ടങ്ങൾ തന്നെ വന്നിരിക്കുന്നു. കാരണം ഈശ്വരാധീനം അവർക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എന്നുകൊണ്ട് മാത്രമാണ് അതിനുള്ള നല്ല സാഹചര്യങ്ങൾ വരാനുള്ള കാരണമെന്ന് പറയുന്നത്. ആ കുറച്ച് നക്ഷത്രക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ദീർഘിപ്പിക്കുന്നില്ല, വളരെ കൂടുതലായിട്ട് ഇത്തരം വീഡിയോകൾ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഓരോ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ അത് പൂർണ്ണമായ തരത്തിൽ ആ നക്ഷത്രക്കാരുടെ കൈകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ വിവരിച്ച് ഈ കാര്യങ്ങൾ പറയുന്നത്. സാദരം മനസ്സിലാക്കുമല്ലോ. വ്യക്തിപരമായും കുടുംബത്തിലും വലിയ നേട്ടങ്ങൾ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടങ്ങളുമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന അവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ നല്ല സന്തോഷ വർത്തമാനം കേൾക്കാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി അശ്വതി നക്ഷത്രക്കാർ തന്നെയാണ്. അവർക്ക് ഈശ്വരാദിനം അവരുടെ അനുകൂലമായ ഫലങ്ങൾ പുതുവർഷം മുതൽക്ക് തന്നെ വലിയ ആനുകൂല്യത്തോടുകൂടി സംഭവിക്കുന്നു. ഭാഗ്യം അവർക്ക് കവിഞ്ഞൊഴുകുന്ന സമയം കൂടിയാണ്. അവർ തൊടുന്നെല്ലാം പൊന്നാക്കുന്ന, എല്ലാ രീതിയിലും കുതിച്ചുയരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത്. അവർ വിജയത്തിൻ്റെ വിന്നുകുടി പാറിക്കാൻ പോവുകയാണ്. അതിന് അനുകൂലമായ ഒട്ടനവധി സംഗതികൾ അവരുടെ ജീവിതത്തിലുണ്ട്. അത് പൂർണ്ണമായ തലത്തിൽ അവർ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് വലിയ നേട്ടങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അടുത്തായി ഭരണി നക്ഷത്രക്കാർക്കും ഇത്തരത്തിലുള്ള വലിയ ആനുകൂല്യങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയുമൊക്കെ ഉണ്ടാകുന്നു. ഈശ്വര കടാക്ഷം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അതിനവർ വേണ്ടത് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശ്വര പ്രാർത്ഥന, വഴിപാടുകൾ, നാമജപം, ക്ഷേത്രദർശനം, ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. പൂർണ്ണമായ ഫലം സിദ്ധിക്കുന്നതിന് വേണ്ടി എല്ലാ നക്ഷത്രക്കാർക്കും ഒരുപോലുള്ള ഫലങ്ങളായിരിക്കില്ല. അവരുടെ ജാതക പരിശോധന, ഗ്രഹനില ഇവയിലുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചായിരിക്കും ഓരോ നക്ഷത്രക്കാരുടെയും ഫലം. ഓരോ നക്ഷത്രക്കാർക്കും അതുകൊണ്ടാണ് വ്യത്യസ്തമായ ഫലങ്ങൾ ലഭിക്കുന്നത്. അത് പൂർണ്ണമായ ഫലത്തിൽ, അനുകൂലമായ സാഹചര്യത്തിൽ ലഭിക്കുന്നതിന് അവർക്കുള്ള തടസ്സങ്ങളും ജാതകത്തിലുള്ള മോശമായ അവസ്ഥകളൊക്കെ മാറ്റുന്നതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് വഴിപാടുകൾ സമർപ്പിച്ച് ഈശ്വരനിൽ അർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവിധത്തിലുള്ള ഉയർച്ചകളും അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. ഇവരുടെ ജീവിതത്തിൽ സന്തോഷകരമായ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കും. അവരുടെ ജീവിതം സമ്പന്നമാകുന്നു, കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി വലിയ നേട്ടങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്കും വലിയ ഭാഗ്യം സംഭവിക്കുന്നു. പുതുവർഷം മുതൽ സന്തോഷകരമായ വാർത്തകൾ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. വലിയ നേട്ടങ്ങൾ തന്നെ നേടിയെടുക്കുന്നു. മകരം നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയം കൂടിയാണ്. ഐശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധിയും ഒക്കെ വരുന്നു. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. വലിയ ആനുകൂല്യത്തോടുകൂടി ജീവിതം സമ്പന്നമാകുന്ന ഒരു സമയം, നല്ല കാലമാണ് വന്നിരിക്കുന്നത്. അവർ പരിശ്രമിച്ചാൽ വലിയ നേട്ടങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം പുണർദ്ദം നക്ഷത്രമാണ്. പുണർദ്ദം നക്ഷത്രക്കാർക്കും വലിയ സാധ്യതകൾ തുറന്നിടുന്നു. വലിയ വാതായനങ്ങൾ, വാതിലുകളൊക്കെ, അവസരങ്ങളുടെ വലിയ വാതിലുകൾ തുറക്കുന്നു. ഇവർ പരിശ്രമിച്ച് അനുകൂലമായ സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുകയാൽ അവരുടെ ഭാവി ജീവിതം സമ്പന്നമാകുന്ന ഒട്ടനവധി അവസരങ്ങൾ വരുന്നു. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്കും വലിയ ഭാവിയുണ്ട്. വലിയ
ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നു. വലിയ ചർച്ചകളൊക്കെ വന്നു ചേരുന്ന ഒട്ടനവധി സാഹചര്യങ്ങൾ വരുന്ന ഒരു സമയം കൂടിയാണ്. ആയിലം നക്ഷത്രക്കാർക്കും അനുകൂലമായ സമയമാണ് പുതുവർഷം മുതൽ വന്നിരിക്കുന്നത്. അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ അവർക്ക് വലിയ നേട്ടങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്കും സാഹചര്യങ്ങൾ അനുകൂലമാണ്. വലിയ സമ്പൽ സമൃദ്ധിയും നല്ല ഐശ്വര്യമൊക്കെ വരുന്ന കാലഘട്ടമാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നു. സാമ്പത്തിക പരാധീനതകൾക്ക് മാറുന്നു. കുടുംബത്തിൽ സന്തോഷം വന്നു ചേരുന്നു. ഉത്രം നക്ഷത്രക്കാർക്ക് ഇത്തരത്തിലുള്ള വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അവർക്കും വലിയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. നല്ല വാർത്തകൾ കേൾക്കാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ അവർക്ക് വരുന്നു. അവർ പരിശ്രമിക്കുക, ഈശ്വരനിൽ അർപ്പിക്കുക. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയം കൂടിയാണ് ചിത്ര നക്ഷത്രക്കാർക്ക്. ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന പല മോശമായ അവസ്ഥകളും മറികടക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നുചേരുന്നിരിക്കുന്നു. അടുത്ത നക്ഷത്രം വിശാഖ നക്ഷത്രമാണ്. അനുകൂലമായ ഒട്ടനവധി മേന്മകൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട്. അതുകൊണ്ട് അവർ നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം അനീഴം നക്ഷത്രമാണ്. അനീഴം നക്ഷത്രക്കാർക്കും സമൂലമായ ഒട്ടനവധി നേട്ടങ്ങൾ വന്നുചേരുന്ന അസുലഭമായ ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം പുരുട്ടാദി നക്ഷത്രം. അവർക്കും സാമ്പത്തിക അഭിവൃദ്ധിയും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകുന്ന അസുലഭമായ ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത്. അടുത്തത് ഉത്രട്ടാദി നക്ഷത്രമാണ്. ഇവർക്കും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമ്പൽ സമൃദ്ധമാകുന്ന ഒരു അവസ്ഥകൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടങ്ങളുടെ നീണ്ട നിര തന്നെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും സന്തോഷകരമായ വാർത്തകൾ കുടുംബത്തിൽ സന്നിവേശിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ്. സമാധാനമുണ്ടാകും. എല്ലാ സന്തോഷ വാർത്തകളും അവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. പുതുവർഷം മുതൽ ഒട്ടനവധി സന്തോഷ വാർത്തകൾ ഈ നക്ഷത്രക്കാരെ തേടി വരുന്നു. ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും. അതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത് അവർക്ക് ഈശ്വരാധീനം ഉണ്ട്. ഈശ്വരൻ ഇവരെ കൈവിടാതെ നിൽക്കുന്ന ഒരു സമയമാണ്. അനുകൂലമായ സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് ഇവർക്ക് തടസ്സങ്ങൾ മാറുന്നതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള വഴിപാടുകളും ക്ഷേത്രദർശനം പരിഹാര മാർഗങ്ങൾ ഇവയൊക്കെ അനുവർത്തിച്ചുകൊണ്ട് അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും അവർക്ക് വിലപ്പെട്ടതാണെന്ന ചിന്ത അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ലഭിക്കും. എന്തെങ്കിലും കാരണവശാൽ അവർക്ക് ലഭിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ തടസ്സങ്ങൾ മാറ്റാതെയും ഈശ്വരനെ അർപ്പിക്കാതെയും ക്ഷേത്രദർശനം വഴിപാടുകൾ പരിഹാര മാർഗങ്ങൾ ഇതൊന്നും ചെയ്യാതെയും ഇരിക്കുന്ന ആളുകൾക്കാണ് അവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ കാണാതിരിക്കുന്നത്. ഈശ്വരനെ വിളിക്കുന്ന പരിഹാര മാർഗങ്ങൾ ചെയ്യുന്ന വഴിപാടുകൾ സമർപ്പിക്കുന്ന ഏതൊരാൾക്കും അതിനുള്ള ഫലങ്ങൾ ലഭ്യമാകും എന്നുള്ള ഉറപ്പാണ്. എല്ലാവിധത്തിലുള്ള ഉത്തമമായ വഴികളും അവരുടെ ജീവിതത്തിൽ വരുന്ന ഒരു സമയം. അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ അവരുടെ ജാതക പരിശോധനയും ഗ്രഹനിലയും ഒക്കെ പരിശോധിച്ചുകൊണ്ട് എല്ലാവിധത്തിലുള്ള സാഹചര്യങ്ങളും മോശമായ സാഹചര്യങ്ങളും ഒക്കെ മറികടക്കാൻ അവർ കിണഞ്ഞ് പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അനുകൂലമായ സാഹചര്യങ്ങൾ അവർക്ക് വലിയ സമ്പത്തും അഭിവൃദ്ധിയുമൊക്കെ ഉണ്ടാക്കി തരും. എല്ലാവിധ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും അവർക്ക് ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ഈശ്വരനെ പഴി പറയാതെ ഈശ്വരനിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഓരോ പ്രവൃത്തിയും ഓരോ കർമ്മവും ചെയ്യുക. ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സന്തോഷകരമായ പല വാർത്തകളും അനുകൂലമായ സാഹചര്യം കൊണ്ടുവരും. മോശമായ വാർത്തകൾ വരുമ്പോൾ മനസ്സിലാക്കുക നിങ്ങളുടെ സമയത്തിൽ എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും തടസ്സങ്ങളോ ഉണ്ടാകുമെന്ന്. അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള എല്ലാ ഇച്ഛാശക്തിയും ഈശ്വരീയമായ അനുഗ്രഹവും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവിധ പരിഹാര മാർഗങ്ങളും ചെയ്യുക, വഴിപാടുകൾ സമർപ്പിക്കുക. അതിലൂടെ എല്ലാ വിധത്തിലുള്ള ഉയർച്ചകളും ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.